ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കായയിട്ട് വെച്ച ചിക്കൻ കറിയാണ്. അതിനായിട്ട് ആദ്യം ഉരുളയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മുളകും ഇട്ട് പൊട്ടിച്ചെടുക്കണം. കൂടെ 4 വറ്റൽമുളകും കൂടി ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2 സവാളയും കുറച്ച് പച്ചമുളകും വേപ്പിലയും ഇട്ട് വഴറ്റിയെടുക്കാം. സവാളയോടൊപ്പം കുറച്ച് ചെറുള്ളിയും ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ വഴറ്റിയെടുക്കാം. സവാള ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് പീസ് ആഡ് ചെയ്ത് ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ച ഒരു തക്കാളി കൂടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പച്ചമണം മാറുന്നത് വരെ വറുത്ത ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കിലോ ചിക്കൻ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച കായും വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് ഇളക്കി മൂടിയിരിക്കാം. വേവുന്നത് വരെ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കനും കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കുറച്ചു നേരം ഇളക്കി മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള കായിട്ട ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം.